എനിക്ക് സുഖമാണ്. ഫുഡ് കഴിച്ചു കഴിച്ചു. ഞാൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ, ഇതെന്റെ ടോണല്ലേ. കഴിഞ്ഞ ദിവസം എന്നെ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മടത്തി ചേരാൻ പോവാന്റെ വഴിയിൽ ഞാൻ കർത്താവിന്റെ വഴി പോയിക്കോളാം. ഞാനപ്പോ ആരെങ്കിലും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. പിന്നെ ലാസ്റ്റ് ആയിട്ടൊന്ന് കാണണമെങ്കിൽ സിസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് വന്നിട്ടോ. നമുക്ക് നമ്മൾ ഇതോട്ട് ഗ്യാങ് കാര്യങ്ങൾ മാത്രം തമ്മിൽ അങ്ങോട്ടും ഇവിടെ സംസാരിക്കാം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചുമ്മാ അതും ഇതൊന്നും സംസാരിക്കരുത്. ദയവ് ചെയ്തിട്ടാ ഞാൻ ഇന്ന് ഇങ്ങോട്ട് കുറച്ച് ഞാൻ ഇതോട്ട് ഫുൾ ഡേ ഇവിടെ ഉണ്ടാകും കേട്ടല്ലോ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവളെ രണ്ടു ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്തപ്പോഴത്തേക്കിന് പള്ളിയില് മറ്റേ സിസ്റ്റർ നേഴ്സ് അല്ലേ സിസ്റ്റർ ആയിട്ട് കേറി. അവസാനമായിട്ടൊന്ന് കാണണമെന്ന് അത് കാണാതിരിക്കും. ആ എക്സൈറ്റ്മെന്റ് ആ കൊതിയുണ്ടല്ലോ എനിക്ക്. എന്റെ അപ്പോ എനിക്ക് എന്റെ മയ്യ എത്ര നാളത്തെ പ്രാർത്ഥന നേർച്ച. ദൈവം ഇല്ലെന്ന് ആരാണ് സരക്കെ പറഞ്ഞേ? ദൈവമുണ്ട്. ലൊക്കേഷൻ ലൊക്കേഷൻ അയച്ചുണ്ട്. ലൊക്കേഷൻ ആ ഹലോ ദൈവത്തിന്റെ കാർലോടെ വീടിന്റെ എവിടെയാ? വരുന്ന ഗ്യാങ് ഹൗസിന്റെ അവിടെ ഉണ്ടോ കേവിയുടെ? ഇവിടൊക്കെ ദൈവത്തിന്റെ പാതയെ പോയാലും നേരെ പോയാലും ഈ പച്ചയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഓഹോ ഒന്ന് വരുമോ മാലാകോ? എടാ നീ ഒന്ന് വിളിക്കരുത്, നീ ഒന്ന് വിളിക്കരുത്. കുഞ്ഞാടേ ഞാൻ സഹോദരി, നിങ്ങളുടെയൊക്കെ സഹോദരിയായിരുന്നു. ഞാൻ എനിക്ക് വിഷമമുണ്ട്. ഒരുമിച്ച് ജീവിക്കാന്ന് നമ്മള് ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ തീരുമാനമൊക്കെ എടുത്തായിരുന്നു. ഇനിയിപ്പോ ദൈവത്തിന്റെ വിയോഗം ഇതാണെങ്കിൽ മാറ്റാൻ പറ്റൂലല്ലോ. പക്ഷെ നമ്മളെ ജീവിതം നമ്മളല്ലേ വാസു തീരുമാനിക്കും. ഇതിപ്പം വാസുരെ വേണ്ടാഞ്ഞിട്ട് ഒരുത്തി വേറൊരു വഴി പോണേ പോട്ടെ, കുഴപ്പമില്ല. ദൈവമാണ് എല്ലാ നമ്മുടെ സരൊക്കെ. നീ വിശ്വസിക്കുന്നില്ലേ നമ്മുടെയൊക്കെ ദൈവത്തിനൊരു പങ്കുണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ?
ഇവളിൽ ദൈവം മറ്റേ ഇതായി തുടങ്ങി, പ്രവർത്തിച്ചു തുടങ്ങി, ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. ഇത് ഞാൻ ഇന്നലെ നാടകത്തിന് പോയപ്പോ ഇട്ട ഒരു വേഷവാ. ആ നാടകം കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ് മാറാൻ വന്നപ്പോ ഞാൻ അപ്പൊ ദൈവത്തിന്റെ വാതിൽ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ സാറേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ തിരുവസ്ത്രം അണിയാൻ ഇരുന്നേതല്ലേ നിങ്ങള് വേറെ പെണ്ണുങ്ങളെ തിരികെ പോവാൻ. കന്യാസ്ത്രീ ആയില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മനസ്സുകൊണ്ട് സിസ്റ്റർ ഉറപ്പിച്ചു പോയി. എനിക്ക് ഇനി ആ വിഗ്രഹത്തെ മാറ്റി പ്രദർശിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സിസ്റ്റർ പോയിട്ട് വരാം കേട്ടാ. സിസ്റ്റർ അലി, നിങ്ങള് ഒരുമിച്ച് പഠിച്ചവരല്ലേ, പഠിപ്പിച്ചാലല്ലോ. ജൂനിയർ സീനിയർ. അപ്പൊ ശരി സിസ്റ്റർ, പോയിട്ട് വരാം കേട്ടാ. അങ്ങനെ ഒരു ശല്യം തീർന്നു. അതെ അതെ, അതൊരു പ്രത്യേക കഴിവ് കേട്ടാ. അതൊരു പ്രത്യേക സ്വന്തം തന്നെ ഇങ്ങനെ വേഷം കിട്ടി. അതെ അതെ.